പടച്ചുറപ്പ് കനിഞ്ഞു തന്ന ആരോഗ്യം മുഴുവനും കളി വിനോദങ്ങളിൽ നശിപ്പിക്കുന്ന ചെറുപ്പക്കാരാ. കല്യാണമടക്കമുള്ള നിന്റെ വ്യക്തി ജീവിതത്തിലെ സകലമാന പുണ്യകർമ്മങ്ങളിലും അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സത്യവിശ്വാസികളെ മുഴുവനും അവഹേളിക്കുന്ന തരത്തിൽ അപാസത്തരങ്ങളും തോതിമാസങ്ങളും കൊണ്ടു നിറക്കുന്ന നീ, സുബൈനിസ്കാരം കലാ ആക്കി കടന്നുറങ്ങുന്ന നീ, കവലയിലും കടവരാന്തകളിലും ക്ലബുകളിലും കൂട്ടുകാറുമൊത്ത് കളിച്ചും ും മൊബൈൽ ഫോണിൽ ലയിച്ചും ഇരിക്കുന്ന നേരം തൊട്ടടുത്ത പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ തിരസ്കാര ഭാവത്തോടെ എഴുന്നേറ്റ് നടക്കുന്ന നീയാണോ മഹാനായ ഷഹീദുൽ മില്ലത്തിന്റെ പാരമ്പര്യം അവകാശപ്പെടുന്നത്? നീ നിന്റെ നാട്ടിലെ കവലയിലേക്ക് ടിപ്പോ നഗർ എന്ന് പേര് വെച്ചാലും ഷഹീദേ മില്ലത്തിന്റെ പേരാലേഖനം ചെയ്യപ്പെട്ട ജെയ്സി അണിഞ്ഞ് നീ എത്ര വിലസിയാലും ടിപ്പോ സുൽത്താന്റെ പേര് പറയാനുള്ള അർഹത പോലും നിനക്കില്ല മോനെ. ഫഖ്റുന്നിസാ ബീവിയുടെ പൊന്നാമന പുത്രന്റെ സമാനതകളില്ലാത്ത ധീരതയാണ് നിന്നെ ഈറ്റം കൊള്ളിക്കുന്നതെങ്കിൽ ആ മഹാത്മാവിന്റെ പരാക്രമങ്ങളും പ്രതാപവുമാണ് നിന്നെ ആവേശഭരിതനാക്കുന്നതെങ്കിൽ പരിശുദ്ധ ദീനിനോടുള്ള ഖുറാണ് മോനെ ആ ധീരതയ്ക്ക് ഊർജം പകർന്നിട്ടുള്ളത്. സൂഫികളും സ്വാലിഹികളുമായ പിതാക്കന്മാരുടെ പ്രാർത്ഥനയാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. കണ്ണൂർ സിറ്റിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനരായ സയ്യിദന ഖുത്ബ് മൗലൽ ബുഖാരി തങ്ങളെ പോലുള്ള അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ആത്മീയ ശിക്ഷണമാണ് അതിന് നിദാനമായി വർത്തിച്ചത്. പരിശുദ്ധ ശരീഅത്തിനോടുള്ള തികഞ്ഞ പ്രതിബദ്ധതയാണ് മഹാനായ ഷഹീദുൽ മില്ലത്തിന് ഉലമാക്കളുടെ പ്രിയങ്കരനാക്കിയത്. ഈ പരിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവർക്കല്ലാതെ ടിപ്പു സുൽത്താനിന്റെ പാരമ്പര്യം അവകാശപ്പെടാനാകില്ല. ചിലർ ആരോപിക്കുന്നത് പോലെ ക്രൂരനായ ഒരു നാടുവാഴിയായിരുന്നില്ല മഹാനായ ടിപ്പു സുൽത്താൻ. ഈ മഹിതമായ നാടിനെ കിഷ്കിന്ധയാക്കാൻ ഇറങ്ങിത്തിരിച്ച ചില മനുഷ്യ ശത്രുക്കൾ മഹാനായ ഷഹീദുൽ മില്ലത്തിന് നേരെ കലി തുള്ളാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. പത്രമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലും അവരത് തുടരുകയാണ്. ആരെങ്കിലും ടിപ്പു സുൽത്താനിനെ പറ്റിയോ അദ്ദേഹത്തിന്റെ പരാക്രമത്തെ പറ്റിയോ വരൽപ്പം നല്ല ഭാഷയിൽ സംസാരിച്ചാൽ അന്നേരം വരും കമന്റ് ടിപ്പുവിക ഹുട്ടിത വന്നു സഹസ്രാറു ഹിന്ദുക്കള മാരണ ഹോമകേത നരഹന്തക പരധർമ്മ സഹിഷ്ണുത കിഞ്ചിത് സോങ്കില്ലത മതാന്ത നരധാമ അത്യാചാരി ക്ഷേത്ര പഞ്ചക. ഇങ്ങനെ പോകുന്നു ആരോപണത്തിന്റെയും തെറിയുടെയും ശരവർഷങ്ങൾ. എന്നാൽ ഇതൊന്നുമായിരുന്നില്ല മഹാനായ ടിപ്പു സുൽത്താൻ. അന്യമത സഹിഷ്ണുതയുടെ ആൾരൂപമായിരുന്നു മഹാനായ ഷഹീദേ മില്ലത്ത്. ഈ രാജ്യത്തെ വിഭജിച്ച് ഇന്ത്യക്കാർക്കിടയിൽ വിദ്വേഷത്തിന്റെ വിത്ത് പാകി സ്ഥലം വിട്ട ബ്രിട്ടീഷുകാർ എഴുതി വെച്ച ചരിത്രം വായിച്ചിട്ടല്ല മഹാനവറുകളെ വിലയിരുത്തേണ്ടത്. ഹൈന്ദവ ആചാര്യ പുരുഷന്മാരിൽ പ്രമുഖ സ്ഥാനീയനായ ശ്രീ ശങ്കരാചാര്യരാൽ സ്ഥാപിക്കപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നായ ശൃംഗേരി ശാരദാമഠത്തിൽ ഇന്നും അമൂല്യമായി സൂക്ഷിച്ചിരിക്കുന്ന ചരിത്ര ലിഖിതങ്ങളിൽ നിന്നാണ് മഹാനവറുകളെ പഠിക്കേണ്ടത്. ശാരദാപീഠത്തിലെ അന്നത്തെ മഠാധിപതികളുമായി മഹാനവറുകൾ സ്ഥാപിച്ചിരുന്ന സൗഹൃദത്തിന്റെ നേർസാക്ഷ്യങ്ങളായ കത്തിടപാടുകളും ശൃംഗേരി ശാരദാമഠത്തെ ആക്രമിക്കുവാനും കൊള്ളയടിക്കുവാനുമായി പടനീക്കിയ അതേ മതത്തിൽപ്പെട്ട മരാഠ പേശ്വകളെ മഹാനവറുകൾ തുരത്തിയോടിച്ച സംഭവം മഠാധികൃതർ തന്നെ ഈ അടുത്ത കാലത്ത് വെളിപ്പെടുത്തിയതാണ്. ഇതുപോലെ തന്റെ സാമ്രാജ്യത്തിലെ അതിത്രയോ ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കും മറ്റും മഹാനവറുകൾ ഫണ്ട് നൽകിയതിന്റെ രേഖകൾ ഇന്നും സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ടിപ്പു സുൽത്താനിനെ എതിർക്കുന്ന ആവേശത്തിൽ സ്വയം പവിത്രവും പരിശുദ്ധവുമായി കരുതേണ്ടുന്ന മഠമന്ദിരങ്ങളെപ്പോലും തള്ളിപ്പറഞ്ഞ് ബ്രിട്ടീഷുകാർ പടച്ചുണ്ടാക്കിയ കള്ളക്കഥകളെ വെള്ളപൂശുത്ത കുബുദ്ധികളാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, സഹോദരന്മാരെ, ടിപ്പു സുൽത്താൻ മാത്രമല്ല കന്നഡ നാട്ടിൽ അധികാരം കൈയാളിയത്. ശാതവാഹനരും കദംബരും ഈ നാട്ടിൽ ഭരണം നടത്തിയിട്ടുണ്ട്. ഹൊയ്സളരും ചാലുക്യരും രാഷ്ട്രകൂട്ടരും വിജയനഗര സാമ്രാജ്യത്തിലെ അധിപന്മാരും കേളദി നായകന്മാരും ഇവിടെ വാണിയിട്ടുണ്ട്. ഈ നാട്ടിലും അയൽ നാടുകളിലും അവർ പടയോട്ടം നടത്തിയിട്ടുണ്ട്. പോകുന്ന വഴികളിലെല്ലാം അക്രമങ്ങൾ അഴിച്ചു വിട്ടിട്ടുണ്ട്, കൊള്ളയടിച്ചിട്ടുണ്ട്, കൂട്ടക്കൊലകൾ നടത്തിയിട്ടുണ്ട്, ചോരപ്പുഴകൾ ഒടുക്കിയിട്ടുണ്ട്. അവർ മുസ്ലിമീങ്ങളോടല്ല അന്ന് യുദ്ധം ചെയ്തിരുന്നത്, സ്വന്തം മതസ്ഥരെ തന്നെയായിരുന്നു അവർ വകവരുത്തിയത്. എന്നിട്ട് പോലും അവർക്ക് ലഭിക്കുന്നതോ
തീരദേശാഭിമാനികളുടെ പരിവേഷം. അതേസമയം വൈദേശികാധിപത്യത്തിനെതിരെ, ബ്രിട്ടീഷുകാർക്കെതിരെ, ബ്രിട്ടീഷുകാരുടെ ദാസ്യവേല ചെയ്തവർക്കെതിരെ, ഒരു ഘട്ടത്തിൽ മുസ്ലിമായ ഹൈദരാബാദ് നൈസാമിനെതിരെ പോലും സ്വന്തം പ്രാണൻ പണയപ്പെടുത്തി പോരാടി ഷഹീദായ മഹാനായ സയ്യിദ്നാ ടിപ്പു സുൽത്താൻ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഫാസിസ്റ്റുകളുടെ ഭാഷയിൽ